ഫ്രണ്ട്സ്, പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴ സമയം അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും മഴയും എല്ലാവരും നല്ല തണുത്ത് വരച്ചിരിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു പൊടിക്കൈയിൽ ഒരു ചക്ക ഉപ്പേരിയുടെ റെസിപ്പി ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഭവമാണ് ചക്ക ഉപ്പേരി. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചക്ക കഴിഞ്ഞു തുടങ്ങി, അപ്പോൾ ലാസ്റ്റ് ചക്കയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ചക്ക കൊണ്ട് ഉപ്പേരി വയ്ക്കുന്നതായി ആണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനത്തെ ചക്ക കിട്ടാറില്ല, ഇപ്പോൾ വെള്ളം കയറിയ ചക്കയൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഇതിൽ വെള്ളം കയറിയിട്ടൊന്നുമില്ല, കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 10-12 ചുള വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി നല്ല വലിപ്പമുള്ളതാണ്, അത് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അപ്പം നമുക്ക് ചക്കുപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ലാവിഷായിട്ട് ഒഴിക്കണം കേട്ടോ. ടൈം ഒരു മീഡിയത്തിൽ ആയിക്കോട്ടെ. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. ചക്കുപ്പേരിയിലേക്ക് അല്പം കടുക് കൂടുതൽ വേണം കേട്ടോ. കടുകൊന്ന് നല്ലോണം കൂട്ടിക്കോട്ടെ. അതിലേക്ക് ചെറിയുള്ളി ചതച്ചത്, ചെറിയുള്ളി തന്നെ ചേർക്കാം. ചക്കപ്പേരിയുടെ ചെയ്യുന്നത് സാധാരണ ചക്ക വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് വറയിലേക്ക് ഇടേ ചെയ്യാം, പക്ഷേ ഈ മഴക്കാലായതുകൊണ്ട് ചക്കയ്ക്ക് വേവ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇതൊക്കെ ചേരുവകളൊക്കെ തടച്ച് അങ്ങനെ വറയിലേക്കിട്ടാൽ മതി. ചക്കച്ചക്ക വേവിച്ച് കുഴഞ്ഞു പോകും. അതിലേക്ക് ചതച്ച മുളക് കുറച്ചിട്ട്, മുളക് പൊടി ഇടരുത്, ചക്ക ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ ചതച്ച മുളക് തന്നെ ഇടണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചക്കയിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ പൊടിയേരിയായിട്ടും അവിയലായിട്ടും കുഴുക്കായിട്ടൊക്കെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വർഷക്കാലമാണ്, ചക്ക വേഗം വേവും. അതിന് കുറച്ച് വെള്ളം ചക്കുപ്പേരി എന്ത് പാകമായി നമുക്കൊന്ന് നോക്കാം. അത്രയും വെള്ളം ഒഴിച്ചുള്ളൂ, നല്ല ചക്കുപ്പേരി ചക്ക വെന്തു. അടിപൊളി ചക്ക
ശരി, കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നണല്ലേ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പെട്ടെന്നാവും, മഴക്കാലത്ത് ചക്കയ്ക്ക് വേവ് അധികം ഇല്ല. കട്ടൻ ചായ വെച്ചിട്ട് ഈ ചക്കുപ്പേരിയും കൂട്ടി കഴിക്കാനായിട്ട്. ഓ, എന്താ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചക്കയുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചക്കുപ്പേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചോറിൻ്റെ ഒപ്പം കൂട്ടി കുഴച്ച് കഴിക്കാം. കഞ്ഞിക്ക് ഈ ഉപ്പേരി ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളി കുശാലാണ്. ഒരു ഉപ്പേരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് ചക്കയുടെ സീസണൊക്കെ കഴിയാറായി, അപ്പോൾ എല്ലാവരും വേഗം ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ഈ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.